ഹായ് ഗൈസ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മിസ്സലിംഗ് നടക്കുന്ന പ്രോഡക്റ്റ് ആണ് ലൈഫ് ഇൻഷുറൻസ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ കുറെ അധികം ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അവർ സെല്ല് ചെയ്യുന്ന കുറെ ടൈപ്പ് ഓഫ് പോളിസീസ് ഉണ്ട്. മണി ബാങ്ക് പോളിസി, ഹോൾ ലൈഫ് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന പോളിസി. അപ്പോൾ ഇത്രയധികം പോളിസികൾ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഭയങ്കര ഡൗട്ട് ആയിരിക്കും, ഏത് പോളിസി എടുക്കണം, എങ്ങനെ എടുക്കണം, എപ്പോൾ എടുക്കണം. അപ്പോൾ നമ്മൾ എന്താണ് സ്വാഭാവികം വെച്ച് ചെയ്യുക, ഒരു ഏജന്റ് വന്ന് നമ്മളെ സമീപിക്കുന്നു, ആ ഏജന്റ് പറയുന്ന പോളിസി നമ്മൾ എടുക്കും. ചിലപ്പോൾ ആ പോളിസി ആ ഏജന്റിന് ഏറ്റവും ബെനിഫിറ്റ് ഉള്ള പോളിസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ പോളിസി നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോളിസി ഏതാണ്, അത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും മികച്ച സ്കീം ഏതാണ് എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. കൂടാതെ ഞാൻ എടുത്തിരിക്കുന്ന പോളിസി ഏതാണ്, എന്തുകൊണ്ടാണ് ഞാൻ ആ പോളിസി ഓപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വാട്ട് ഈസ് ലൈഫ് ഇൻഷുറൻസ്? ലൈഫ് ഇൻഷുറൻസിന്റെ ബേസിക് ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പോളിസി ഹോൾഡറിന് ഒരു അൺസർട്ടനായ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ പോളിസി ഹോൾഡറിന്റെ നോമിനിക്ക് ഇൻഷുറൻസ് കവറേജ് എത്രയാണോ അത്രയും തുക ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ലൈഫ് ഇൻഷുറൻസ് എന്തിനാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു ഫിനാൻഷ്യൽ പ്ലാനർ എടുത്ത് ചെല്ലുകയാണെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിംഗിലെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് എടുത്തിരിക്കുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫാമിലിയെ സംബന്ധിച്ച് ആ ഫാമിലിയുടെ ഫിനാൻഷ്യൽ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആ ഫാമിലിയുടെ ഏണിംഗ് മെമ്പറായിരിക്കും. അപ്പോൾ ആ ഏണിംഗ് മെമ്പറിന് ഒരു അൺസർട്ടനായ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ ആ ഫാമിലിയുടെ ഫിനാൻഷ്യൽ ആവശ്യങ്ങൾക്ക് യാതൊരു കുറവും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിക്കാൻ പാടില്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തിരിക്കും. ഒരു ഫാമിലിയെ നോക്കുകയാണെങ്കിൽ ആ ഫാമിലിക്ക് പല ആവശ്യങ്ങളും കാണും. ജീവിത ചെലവുകൾ, കുട്ടികളുടെ പഠനം, കല്യാണം, ഹൗസിംഗ് ലോൺസ്, അങ്ങനെ പല ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഏണിംഗ് മെമ്പറിനെ ഒരു അൺസർട്ടനായ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ ഇതിനൊന്നും യാതൊരു കുറവും വരാതെ നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലൈഫ് ഇൻഷുറൻസിന് വേണ്ടി നമ്മൾ അടയ്ക്കുന്ന തുക അണ്ടർ സെക്ഷൻ 80C ടാക്സ് സേവിംഗ് ആണ്. പിന്നെ അടുത്തൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എത്ര എമൗണ്ടിന് നമ്മൾ ഇൻഷുർ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു വർഷത്തെ ആനുവൽ ചെലവ് എത്രയാണ്, നമുക്ക് ഹൗസിംഗ് ലോണുകളുണ്ടോ, നമുക്ക് വേറെ കടബാധ്യതകളുണ്ടോ, നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ, അതായത് വലിയൊരു കല്യാണം വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വലിയ വലിയ ആവശ്യങ്ങൾ വരുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ആവശ്യങ്ങളെല്ലാം നിങ്ങളുടെ ഇൻഷുറൻസ് കവറേജ് ഉൾപ്പെടുത്തിയായിരിക്കണം നിങ്ങളൊരു കവറേജിന്റെ തുക തീരുമാനിക്കുന്നത്. ആ കാൽക്കുലേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആനുവൽ ഇൻകം എത്രയാണെന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ മന്ത്ലി ഇൻകം 25,000 ആണെങ്കിൽ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 3 lakhs ആയിരിക്കും. അപ്പോൾ ഈ 3 lakhs ആനുവൽ ഇൻകം ഉള്ള ഒരാൾക്ക് അതിന്റെ 15 times, അതായത് 15 × 3 lakhs ഏകദേശം 45 lakhs, മിനിമം ഒരു 45 lakhs കവറേജ് എങ്കിലും നമ്മൾ എടുത്തിരിക്കും. പിന്നെ അടുത്തൊരു സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരൊക്കെ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കണമെന്നുള്ളതാണ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോലെ ഒരു ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും ലൈഫ് ഇൻഷുറൻസ് എടുത്തിരിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫാമിലിയിലെ ഏണിംഗ് മെമ്പർ മാത്രം ലൈഫ് ഇൻഷുറൻസ് എടുത്താൽ മതി. ഏണിംഗ്സിനെ ഡിപ്പെൻഡ് ചെയ്ത ഒരാളുണ്ടെങ്കിൽ ആ ഏണിംഗ് മെമ്പർ തീർച്ചയായിട്ടും ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കും. അപ്പോൾ ഇനി വേറൊരു ഡൗട്ട്, എപ്പോ എടുക്കണം എന്ന് പറയാം. ഇപ്പൊ 18 വയസ്സ് മുതൽ നമുക്ക് ലൈഫ് ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യും. എല്ലാ ഇൻഷുറൻസും പോലെ തന്നെ ഏറ്റവും എത്രയും പെട്ടെന്ന് എടുക്കുന്നു അത്രയും നമ്മുടെ പ്രീമിയം എമൗണ്ട് ലൈഫ് ഇൻഷുറൻസിലും കുറവായിരിക്കും. ഇപ്പൊ നമ്മൾ 25 വയസ്സിൽ ഒരു 400 രൂപയ്ക്ക് ഒരു പ്രീമിയം എടുക്കുകയാണെങ്കിൽ, നമ്മുടെ മച്യൂരിറ്റി പീരീഡ് ഒരു 75 വയസ്സ് വരെയാണെങ്കിൽ 75 വയസ്സ് വരെ നമുക്ക് ഈ 400 രൂപയിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. ലൈഫ് ഇൻഷുറൻസ് ഇപ്പോൾ 25 to 26 വയസ്സുള്ള ഒരാൾ നോക്കുകയാണെങ്കിൽ അയാളുടെ പ്രീമിയം എമൗണ്ട് വരുന്നത് ഒരു 300 to 500 രൂപയാണ്. ഈ 300 to 500 രൂപയ്ക്കുള്ളിൽ അയാൾക്ക് ഒരു 1 crore rupees പോളിസി എങ്കിലും മിനിമം എടുക്കാൻ സാധിക്കും. നിങ്ങൾ സാലറിഡ് ആണെങ്കിൽ ഒരു 25 to 26 years നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കുക ലൈഫ് ഇൻഷുറൻസ്. അല്ലെങ്കിൽ ഫസ്റ്റ് സാലറിൽ തന്നെ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടവും സംഭവിക്കുന്നില്ല. വേറെ സംശയം നമുക്ക് വരുന്നത് എന്താണെന്ന്, എവിടെ നിന്ന് എടുക്കണമെന്നുള്ളതാണ്. ഓൺലൈൻ എടുക്കണോ അല്ലെങ്കിൽ ഏജൻസ് വഴി എടുക്കണോ എന്നുള്ളതാണ്. ഓൺലൈൻ വഴി പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏജൻസ് വഴി പോളിസി എടുക്കുന്നതിനേക്കാളും നല്ലൊരു എമൗണ്ട് പ്രീമിയം കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തേർഡ് പാർട്ടിനെ ഒഴിവാക്കുമ്പോൾ, നമ്മൾ കമ്പനിയുമായിട്ടുള്ള ഡയറക്റ്റ് ഡീലിംഗ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സേവിങ് അവിടെ കിട്ടും. അപ്പോൾ ഓൺലൈൻ എടുക്കണോ അതോ ഏജന്റ് വഴി എടുക്കണോ എന്നുള്ളതിന് ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ നോമിനി ആരാണെന്ന്, നിങ്ങളുടെ നോമിനിക്ക് നിങ്ങളുടെ ഈ ക്ലെയിം സെറ്റിൽമെന്റ് പ്രോസസ് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓൺലൈൻ ഓപ്പൺ ചെയ്യും. നോമിനിക്ക് ഇത് തന്നെ സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഏജന്റ് വഴി പോയാലും പ്രശ്നമില്ല. പക്ഷെ ഓൺലൈൻ വഴി ചൂസ് ചെയ്യുകയാണെങ്കിൽ പ്രീമിയം എമൗണ്ട് കുറവായിരിക്കും. ഇനി നമുക്ക് ഈ വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗത്തേക്ക് വരാം. ഒരു നല്ല ലൈഫ് ഇൻഷുറൻസ് പോളിസി എങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം, നല്ല ലൈഫ് ഇൻഷുറൻസ് പോളിസി സെലക്ട് ചെയ്യേണ്ട
മേജർ ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് പ്രീമിയം ആണ്. കുറഞ്ഞ പ്രീമിയം ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം, പക്ഷെ കുറഞ്ഞ പ്രീമിയം മാത്രം ആയിരിക്കില്ല നമ്മുടെ ലക്ഷ്യം. കാരണം ഒരു പോളിസി ചൂസ് ചെയ്യുമ്പോൾ പ്രീമിയം മാത്രം നോക്കി നമ്മൾ ചൂസ് ചെയ്യാൻ പാടില്ല. ആ പോളിസിയോട് അനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചൂസ് ചെയ്തിട്ട് മാത്രമേ, നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു പോളിസി തിരഞ്ഞെടുക്കാവുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ആണ്. അതായത് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉയർന്ന കമ്പനികളെ മാത്രം ചൂസ് ചെയ്യുക. ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഒരു കമ്പനിയുടെ 95 ആണെങ്കിൽ 100 ക്ലെയിംസ് ലഭിച്ചതിൽ 95 ക്ലെയിംസ് കമ്പനി സെറ്റിൽ ചെയ്തു എന്നാണ് എന്റെ അർത്ഥം. അപ്പോൾ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഏറ്റവും ഉയർന്ന കമ്പനികളിൽ മാത്രം ചൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികളിലെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ, IRDA പബ്ലിഷ് ചെയ്ത ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഞാൻ ഇവിടെ കാണിച്ചത്. മൂന്നാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ് എമൗണ്ട് സെറ്റിൽ. അതായത് നമ്മൾ ഒരിക്കലും ക്ലെയിം സെറ്റിൽമെന്റ് മാത്രം നോക്കി ഒരു കമ്പനിയുടെ പുറകെ പോകാൻ പാടില്ല. കാരണം ഇപ്പോൾ കമ്പനികൾക്ക് ഇപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്പനികൾ ചെറിയ ചെറിയ ഇൻഷുറൻസ് കവറേജുകൾ സെറ്റിൽ ചെയ്ത് കൊടുത്തിട്ട് അവരുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉയർത്തി കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ കുറഞ്ഞ ഇൻഷുറൻസ് തുകയുള്ള പോളിസികൾ അവർ സെറ്റിൽ ചെയ്തിട്ട് അവരുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ അവർ ഉയർത്തി കാണിക്കും. അതായത് ഇപ്പോൾ 20 ലക്ഷത്തിന്റെയും 30 ലക്ഷത്തിന്റെയും പോളിസികളൊക്കെ അവർ സെറ്റിൽ ചെയ്ത് കൊടുത്തിട്ട് അവരുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉയർത്തി അവർ കാണിക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ, നമ്മൾ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയുടെ ഒപ്പം തന്നെ നമ്മൾ എമൗണ്ട് സെറ്റിലൂടെ നോക്കാം. ഏറ്റവും മികച്ച പോളിസി എങ്ങനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തെന്ന് മനസ്സിലാക്കണം. ഇനി ഏറ്റവും മികച്ച സ്കീം ഏതാണെന്ന് നോക്കാം. ഇപ്പൊ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ പല സ്കീംസ് ഉണ്ട്. മണി ബാക്ക് പോളിസി, ഓൾ ലൈഫ് ഇൻഷുറൻസ്, അങ്ങനെ കുറെ യുലിപ്സ്, അങ്ങനെ കുറെ സ്കീംസ് ഉണ്ട്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് പോളിസി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ടേം ഇൻഷുറൻസ് തന്നെയാണ്. ഇനി ടേം ഇൻഷുറൻസ് എന്താണെന്ന് ഞാൻ പറയാം. ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡെത്ത്, അൺസർട്ടൻ ആയിട്ടൊരു ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ടേം ഇൻഷുറൻസ് നമുക്ക് പൈസ ലഭിക്കുന്നുള്ളൂ. അതായത് മച്യൂരിറ്റി പീരീഡിൽ നമുക്ക് ക്യാഷ് വാല്യൂ ആയിട്ട് ഒന്നും ടേം ഇൻഷുറൻസ് ലഭിക്കുന്നില്ല. പക്ഷെ ടേം ഇൻഷുറൻസിന് ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വളരെ കുറഞ്ഞ തുകയാണ് നമ്മൾ പ്രീമിയം ആയിട്ട് അടയ്ക്കുന്നത്. ഈ വളരെ കുറഞ്ഞ തുക കൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഇൻഷുറൻസ് കവറേജ് തന്നെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഏറ്റവും മികച്ച ടേം ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് കമ്പനികൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് മാക്സ് ലൈഫ് ഇൻഷുറൻസും രണ്ട് LIC ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് കമ്പനികളുടെയും ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ, എമൗണ്ട് സെറ്റിൽമെന്റ്, ട്രസ്റ്റ്വർത്തിനെസ്, അവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന രണ്ട് കമ്പനികളാണ് മാക്സ് ലൈഫ് ഇൻഷുറൻസും LIC ഇൻഷുറൻസിന്റെ ഓൺലൈൻ ടേം പ്ലാനും LIC ഈ ടേം പ്ലാനും. രണ്ടും വളരെ മികച്ച രണ്ട് പോളിസികളാണ്. അപ്പോൾ നിങ്ങളൊരു ടേം ഇൻഷുറൻസ് പ്ലാൻ എടുക്കാൻ നോക്കുകയാണെങ്കിൽ മാക്സ് ലൈഫ് ഇൻഷുറൻസിന്റെ ഓൺലൈൻ ടേം പ്ലാനും LIC ഈ ടേം പ്ലാനും നമ്മൾ നോക്കുക. ഇത് രണ്ടും വളരെ നല്ല രണ്ട് പോളിസീസ് ആണ്. ഈ രണ്ട് പോളിസിയുടെ ലിങ്ക് ഞാൻ താഴെയിട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് പോളിസി നിങ്ങൾ നോക്കുക, ഇതിലേതാണ് നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇതിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് മാക്സ് ലൈഫ് ഇൻഷുറൻസിന്റെ പോളിസിയാണ്. അപ്പോൾ ഈ രണ്ട് പോളിസിനെ കമ്പയർ ചെയ്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കണ്ടന്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെൽബട്ടൺ അമർത്തുക.